हाई फ्रेंड्स वेलकम बैक टू माय चैनल എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റ് റെസിപ്പിയാണ്. കടലമാവ് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ പിന്നെ നമ്മുടെ കടലമാവാണെങ്കിലും പഞ്ചസാരയൊക്കെ അളവിലെടുക്കുന്നത് അതിൽ തന്നെ നമ്മൾ നെയ്യുടെയും അളവെടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ ചെയ്യുകയാണെങ്കിലാണ് നല്ലതുപോലെ നമുക്ക് കിട്ടുക. നെയ്യ് മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് മെൽട്ടാവും. അപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒന്ന് വറുത്ത് മാറ്റിയ ശേഷം നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ പിന്നീട് നെയ്യിൻ്റെ ആവശ്യം വരില്ല. ഇല്ലയെന്ന് വെച്ചാൽ അവസാനം വേണമെങ്കിൽ ഒരല്പം നെയ്യിൽ വറുത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ മതി. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറാണ് നമുക്ക് മാറ്റാം. അപ്പോൾ കാഷ്യൂ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 7 പീസേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു കപ്പ് കടലമാവ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. അതുവരെയും നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ നല്ല ലൈറ്റായിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഇനി 3/4 കപ്പ് പഞ്ചസാര. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് മെൽട്ടായി കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിന് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാൻ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 കപ്പ് വെള്ളം. അപ്പോൾ വെള്ളത്തിൽ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാൻ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവവും അതുവരേക്കും ഇത് നന്നായിട്ട് നമുക്ക് കുറുക്കിയാം. ഇതാ വീട്ടിലെ ഇപ്പോൾ നന്നായിട്ട് ഇതാ ആയിട്ടുണ്ട്. ഇനി പാത്രത്തിൽ നിന്ന് വിട്ട് വരും. ഇങ്ങനെ വിട്ട് വരും. ആ ഒരു സമയം വരിക്ക് ഒരു മിനിറ്റ് അപ്പോഴത്തേക്ക് വേണ്ടിയാണ്. അതുവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പാത്രത്തിൽ ഇട്ട് വരുന്നുണ്ട്. അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.